സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഉൽപ്പത്തി 37. പൂർവ്വപിതാവായ ജോസഫിന് അവന്റെ സഹോദരന്മാരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന വലിയൊരു ദുരന്തത്തിന്റെ വിവരണമുണ്ടതിൽ. യോഹന്നാൻ  1:18 ക്രിസ്തുനാഥൻ പിതാവിന്റെ നെഞ്ചകത്ത് നിന്ന് സ്നേഹവും പേറി ഇറങ്ങിവന്ന കാര്യം നാം കണ്ടിട്ടുണ്ട്. നെഞ്ചകം, കോൾപോസ്, ഇന്നലെ കൂടി നാം ശ്രദ്ധിച്ച ഒരു വാക്കാണത്. ഇപ്രകാരം യാക്കോബായ പിതാവിന്റെ നെഞ്ചിൽ നിന്ന് സ്നേഹവും പേറി അവൻ പ്രിയപുത്രനായ ജോസഫ് തന്റെ സഹോദരന്മാരെ തേടിയിറങ്ങുകയാണ്, പിതാവിനാൽ അയക്കപ്പെട്ടവനായിട്ട്. യാക്കോബ് ജോസഫിന് ഒരു അങ്കി ഉണ്ടാക്കി കൊടുത്തുവെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആ അങ്കി ധരിച്ച് ജോസഫിനെ കാണുമ്പോൾ സഹോദരന്മാർക്ക് അവനോട് ശത്രുത വർദ്ധിച്ചു വരികയാണ്. അത് മാരകമാംവിധം വലുതാവുകയും ചെയ്യുന്നുണ്ട്. ഒരങ്കിയെ പ്രതി ഇത്രമാത്രം വൈരവും വിദ്വേഷവും എങ്ങനെയാണ് ഉണരുന്നത്? ഈ അങ്കിയും അതിന്റെ വിശേഷണങ്ങളും വളരെയധികം വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ബഹുവർണമായ ഒരു അങ്കിയാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ ബഹുവർണങ്ങളാണ് അതിനെ സംബന്ധിച്ച വ്യാഖ്യാനങ്ങളും. നാം അതിലേക്ക് വരും മുൻപ് ജോസഫിന്റെ സഹോദരന്മാരായ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിക്കുന്ന ഈ വിക്ഷോഭം അതിന്റെ അടിസ്ഥാന ഭാവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊടുന്നനെ ഉറപൊട്ടുന്ന ഒരു ദേഷ്യമല്ല അത്. അത് അടിക്കടി വർദ്ധിച്ചു വന്ന ഒന്ന് തന്നെയാണ്. അത് കാലങ്ങളെടുത്ത് പതഞ്ഞു പൊന്തിയ ഒരു കോപാവേശം തന്നെയാണ്. ആ അങ്കിയെപ്രതി അത് അണപൊട്ടി ഒഴുകിയെന്ന് മാത്രം. ദൈവത്തിന്റെ മുൻപിൽ സദാസമയം നിലകൊള്ളാൻ മാത്രം നീതി കണ്ടെത്തിയ മനുഷ്യരായിരുന്നു ഈ പൂർവ്വപിതാക്കളെല്ലാം. ദൈവത്തിന് മുൻപിൽ ബലിയർപ്പിക്കുന്ന മുഖ്യ പുരോഹിതന്റെ മാർച്ചട്ടയിൽ ചാർത്തപ്പെട്ട 12 അമൂല്യ രത്നങ്ങൾ ഈ പൂർവ്വപിതാക്കന്മാരുടെ സൂചകമാണല്ലോ. ദൈവത്തിന്റെ മുൻപിൽ സദാ തെളിഞ്ഞു നിൽക്കുന്ന അവരുടെ നാമങ്ങൾ പോലെ. അങ്ങനെ നിയോഗം ലഭിച്ച മനുഷ്യരാണെന്ന് ഓർക്കണം. എന്നിട്ടും അവർ സഹോദരനെ കൊല്ലാൻ തക്ക വിധം മാരക ദ്വേഷത്തിന് അടിപ്പെടുകയാണ്. ഇതെല്ലാവർക്കുമുള്ള ഒരു പാഠമാണ്. പ്രത്യേകിച്ച് വളരെ കുറിയ തിരികളുള്ള പടക്കങ്ങൾ പോലെ നാം മിന്നിത്തെറിക്കുന്ന ഈ കാലത്ത് ഓൺ എ ഷോക്ക് ഫ്യൂസ് സഹോദരരും നല്ല സുഹൃത്തുക്കളും മക്കളും മാതാപിതാക്കളുമെല്ലാം പെട്ടെന്നാണ് പരസ്പരം കടിച്ചു കീറുന്നതും കൊലയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്നതും. വിഖ്യാത റബ്ബിയായ സാംസൺ ഹേഷ് ഉൽപ്പത്തി ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുന്ന വേളയിൽ നടത്തുന്ന ഒരു രസകരമായ നിരീക്ഷണമുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ചെയ്ത ചെറുതും വലുതുമായ വീഴ്ചകൾ പോലും ശ്രദ്ധാപൂർവം വിശുദ്ധ ഗ്രന്ഥകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ദൈവിക നിയമഗ്രന്ഥം തോറായുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, അതിനെ ഒരു മെച്ചപ്പെട്ട പാഠ്യപദ്ധതിയായി മാറ്റുകയും ചെയ്യുന്നു. ഹൈറ്റൻഡ് ഇൻസ്ട്രക്റ്റീവ്നെസ് ഓഫ് ടോറ. ഇനി നമുക്ക് കുഴപ്പം പിടിച്ച ആ മേലങ്കിയെ ഒന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി 37:3 കെത്തോണത്ത് പാസീം എന്നാണ് അത് വിളിക്കപ്പെടുന്നത്. പാസീം എന്ന വാക്ക് ബഹുമുഖങ്ങളായ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. നമുക്കതിൽ ചിലത് മാത്രം ശ്രദ്ധിക്കാം. കെത്തോണത്ത് പാസീം എന്ന ഈ തനി വാക്യം പിന്നെ ആകെ കടന്നു വരുന്നത് 2 Samuel 13:18 മാത്രമാണ്. അമ്നോന്റെയും താമാറിന്റെയും കഥയിൽ അത് രാജകീയ വസ്ത്രമായിട്ടാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. പാസ് എന്ന ഈ അനുബന്ധ വാക്യമാകട്ടെ ദാനിയൽ 5:5 കടന്നു വരുന്നുണ്ട്. തികഞ്ഞ അഹങ്കാരിയായിരുന്ന ബൽഷാസർ രാജാവിനുള്ള മരണ വാറന്റ് അവന്റെ രാജകീയ ചുവരിൽ എഴുതുന്ന ഒരു കൈയെ കുറിക്കാൻ പാസിയാദ്, ഒരു കൈത്തുണ്ട് എന്നാണ് അക്ഷരാർത്ഥം. എന്നാൽ അത് വിരലിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നൊരു പ്രയോഗമായിരിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ കെത്തോണെത് പാസിം എന്നത് വിരൽവണ്ണത്തിലുള്ള ബഹുവർണങ്ങളായ നാടകൾ ചേർത്ത് വെച്ച് നെയ്ത ഒരു അങ്കിയെന്ന് അർത്ഥം കൈവരും. ഇനി അത് വിരലല്ല, കൈപ്പത്തി എന്നാണെന്ന് കരുതുന്നവരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കൈപ്പത്തിയോളം നീണ്ടുകിടക്കുന്ന ഒരു നീളക്കയ്യൻ അങ്കിയാണെന്ന് നാം മനസ്സിലാക്കുന്നു. അതുമല്ലെങ്കിൽ ചുരുട്ടിയെടുത്താൽ കൈപ്പത്തിയിൽ ഒതുങ്ങുന്ന തരം വിശിഷ്ടമായ തുണിപ്പണിയാണെന്നും. ഇങ്ങനെയുള്ള മുഴുക്കയ്യൻ അങ്കികൾ ധരിക്കുന്നത് രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ഗുരുക്കന്മാരൊക്കെയാണ്, കൈകൾ കൊണ്ട് അധ്വാനിക്കേണ്ടാത്ത ഉന്നതസ്ഥാനീയർ. ചുരുക്കി പറഞ്ഞാൽ യാക്കോബ് ഇപ്രകാരം ഒരു അങ്കി ജോസഫിനെ അണിയിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ജോസഫിന് ഉന്നതമായ പദവി നൽകി അലങ്കരിച്ചു എന്ന് തന്നെയാണ്. തന്റെ ആത്മീയവും ഭൗതികവുമായ പൈതൃകങ്ങൾക്കെല്ലാം പിന്തുടർച്ചക്കാരനായി യാക്കോബ് ജോസഫിനെ നിയമിച്ചു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. യാക്കോബിന്റെ പൂർവ്വചരിത്രം അറിയാവുന്ന മക്കളാണ്. ചേട്ടനായ ഏസാവിനെ കടത്തിവെട്ടിയ ഉപായക്കാരനായ യാക്കോബ്, ഇന്നിത ആ നിരതെറ്റിക്കൽ അവൻ ജോസഫിലൂടെ വീണ്ടും ആവർത്തിക്കുകയാണെന്ന് സഹോദരന്മാർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അന്യായമെന്ന് കരുതുന്ന ഈ സന്ദർഭത്തിൽ നിന്ന് തങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ അവർ ആവേശപൂർവ്വം പ്രവർത്തിക്കുകയാണ്. പരമ്പരാഗത യഹൂദ വേദവ്യാഖ്യാന ശൈലിയിൽ രണ്ടു തരം രീതികളുണ്ട്. പെഷാർ, ഉപരിതല അർത്ഥങ്ങൾ വായിച്ചെടുക്കുന്ന രീതി, ദറാഷ്, ആഴമുള്ള അർത്ഥങ്ങൾ വായിക്കുന്ന രീതിയും. അതൊരു കടന്നു വായന തന്നെയാണ്. അങ്ങനെയുള്ള ചില വായനകളിൽ പാസീം എന്ന വാക്കിന് നവ്യമായ ചില അർത്ഥതലങ്ങൾ കൈവരുന്നുണ്ട്. 1, അത് പായീസ് നറുക്ക് എന്ന വാക്കിന്റെ ബന്ധുവാണത്രേ. 2, ജോസഫിന്റെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയ നിരവധി വ്യക്തികളുണ്ട്. അവരുടെ എല്ലാം പേരിന്റെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത് വെച്ചാൽ ഈ വാക്ക് കിട്ടുമത്രേ. 3, പസ്യാം, കടലിനെ പിളർത്തുന്നത് എന്ന് അർത്ഥമുണ്ടത്രേ.
ചേർത്ത് വായിച്ചാൽ ജോസഫിന് മനുഷ്യർ നറുക്കിട്ട് വിധിച്ച വിധിയും അതിൽ നിന്നുളവാകുന്ന ക്ലേശങ്ങളും അവനെ തകർക്കാൻ ഉയർന്നു വന്ന വ്യക്തികളുമെല്ലാം ഒരു കടൽ പോലെ അവനെ മുക്കിക്കളയുകയല്ല, കടൽ പിളർത്തി വന്ന പുറപ്പാട് അനുഭവം അവന് കാഴ്ചവെക്കുകയാണ് ചെയ്തത്. അവന്റെ പിന്നാലെ ആ ജനതതി മുഴുവൻ കടൽ കടന്ന് തിരിച്ചു വരുന്ന ഒരു പുറപ്പാടുണ്ട്. ക്രിസ്തുവിന്റെ കുരിശിന്റെ സഹന വീതിയിൽ അവൻ അവന്റെ പുതിയ പുറപ്പാടിന് ഇറങ്ങിത്തിരിച്ചതുപോലെ എക്സോഡോസ് ഉദ്ധാന മഹത്വത്തിലേക്ക് എത്തുവോളം നാം ആ വഴിയാണല്ലോ അനുകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജോസഫ് ക്രിസ്തുവിന്റെ ആഴപ്പെട്ട ഒരു മുൻരൂപം ടൈപ്പാണെന്ന് നാം മനസ്സിലാക്കുന്നത്. ഹെബ്രായർ 11 ജോസഫിന്റെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നത് തന്നെ അവൻ വിശ്വാസത്തിന്റെ കണ്ണുകളോടെ മുൻകൂട്ടി ഈ പുറപ്പാട് അനുഭവത്തെ അറിഞ്ഞു എന്നതിന്റെ പേരിലാണ്. ഹെബ്രായർ 11:22. ഇവിടെ മനുഷ്യന്റെ പദ്ധതികളുടെയും ദൈവത്തിന്റെ പദ്ധതികളുടെയും ഇടയിൽ വലിച്ചു കെട്ടപ്പെട്ട ഒരു വർണ്ണ വിളമ്പ് പോലെ ജോസഫിന്റെ അങ്ങി വിളങ്ങുകയാണ്. ബഹുമുഖമായ ദൈവിക ജ്ഞാനത്തിന്റെ ക്രിസ്തുവിന്റെ വിജയക്കൊടി പോലെ. പോളി പൊയ്ക്കിലോസ് എഫേസ്യർ 3:10, ബഹുവർണ്ണങ്ങളായ ക്രിസ്തുജ്ഞാനം എന്നാണ് അർത്ഥം. ലത്തീനിൽ തൂണിക്ക പോളിമിത്ത എന്നതിനെ വിളിക്കുന്നുണ്ട്. അനന്തവർണവിന്യാസങ്ങളുടെ നൂലിഴകൾ ചേർത്ത് വെച്ച അങ്കി. നമുക്കെല്ലാം ഓരോ നിറമുണ്ടതിൽ. എന്റെ നിറത്തിൽ നിന്ന് നിങ്ങളുടേത് ഏറെയും കുറഞ്ഞുമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. നോഹ കണ്ട മഴവില്ലിന്റെ ഉടമ്പടിയുടെ കച്ചയാണിത്. ദൈവം സർവ്വജനത്തെയും വിളിച്ചു ചേർക്കുന്നതാണ് അവിടുത്തെ രക്ഷാകര പദ്ധതി. അതിന്റെ പ്രതീകമാണ് ഈ അങ്കി എന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇന്നലെ ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലും നാം ഈ ചലനം നിരീക്ഷിച്ചിരുന്നു. നിയമവും പ്രവാചകന്മാരും കൂടെ ഉണ്ടായിരുന്നിട്ടും നേരാവണ്ണം പ്രവർത്തിക്കാതിരുന്ന ധനവാൻ യഹൂദരുടെ പ്രതീകമാകുമ്പോൾ ലാസർ വിജാതിയരുടെ പ്രതീകമായി മാറുന്നു. ക്രിസ്തീയതയെ ആഞ്ഞു പുണരാൻ ഉത്സാഹം കാട്ടിയത് ഈ വിജാതിയരാണ് എന്ന ചരിത്ര സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ പുരാതന ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട എക്സോഡസ് എന്ന കവിതയിൽ ജോസഫിന്റെ അങ്കിയെ ഗോഡ് വെബ് എന്നാണ് വിളിക്കുന്നത്, ദൈവനെയ്ത്ത്. അളവറ്റ വൈവിധ്യങ്ങളും വൈജാതീയങ്ങളും പരപ്പുമെല്ലാം കനപ്പെട്ടു വരുന്നുണ്ട് ഈ ദൈവഭാഗത്തിൽ. എല്ലാവരോടും ഓരോരുത്തരോടും ദൈവം പ്രകടിപ്പിക്കുന്ന സവിശേഷ സ്നേഹമാണത്, വീണ്ടെടുപ്പിന്റെ പാരമ്യം തന്നെ. ഇന്ന് സങ്കീർത്തനം 105 അതുകൊണ്ട് തന്നെയാണ് നമ്മെ അബ്രഹാത്തിന്റെ മടിത്തട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത് രാജാക്കന്മാരുടെ ചരിത്രത്തെയും കടന്ന് ഉറവിടങ്ങളിലേക്ക് പോവുകയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ അപ്പൊഫൊറൈൻ തുടങ്ങിയ സ്ഥലത്ത് അത് നമ്മെ വഹിച്ചുകൊണ്ടേ നിർത്തുന്നു. ഉടമ്പടിയുടെ അനുഭവം, അവിടെ ദൈവവും മനുഷ്യനും ശക്തമായി ഇഴചേർന്ന ഒരു അനുഭവമുണ്ട്. ദൈവം അബ്രഹാമിനോടും അവന്റെ സന്തതികളോടും വാഗ്ദാനം ചെയ്തവ. പിൽക്കാലത്ത് രാഷ്ട്രീയ താല്പര്യങ്ങളിൽ അത് വികലമാക്കപ്പെട്ടു. അതിനു മുൻപുള്ള സുന്ദര സ്നേഹകാലത്തേക്ക് സങ്കീർത്തനം 105 നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പുറപ്പാടും തിന്മയുടെ ആധിക്യത്തിനുമേൽ അതിനെ അധികരിക്കുന്ന ദൈവകൃപാധാരയുമെല്ലാം ഇവിടെ വിളംബരം ചെയ്യപ്പെടുന്നുണ്ട്. ജോസഫിന്റെ കഥയും പറയുന്നൊരു സങ്കീർത്തനമാണിത്. ജോസഫ് ബന്ധനസ്ഥനായിരുന്നു ഈജിപ്തിൽ. പക്ഷെ അവൻ പ്രവചിച്ച വചനങ്ങൾ നിറവേറുക തന്നെ ചെയ്തു. അത്രനാൾ തന്നെ ബന്ധിച്ചിരുന്ന ജനതയെ അവൻ അധികാരിയായി ഭരിച്ചു. സഭാപിതാവായ മിസ്റ്റർ ജസ്റ്റിൻ യഹൂദ ഗുരുവായ തർഫോണുമായി നടത്തിയ വിഖ്യാതമായ ഒരു സംവാദമുണ്ട്. വിശുദ്ധ ജസ്റ്റിൻ പറയുന്നു, വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടേതിനേക്കാളേറെ ഞങ്ങളുടേതാണ്. മച്ച് മോർ അവേഴ്സ് ദാൻ യുവേഴ്സ്. എന്തെന്നാൽ നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അടിഞ്ഞു പോകുന്നു. ഞങ്ങളാകട്ടെ അത് നിവർത്തിക്കാനായി അധ്വാനിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ റബ്ബി ഹേഷ് പറഞ്ഞ ഒരു കാര്യം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ. വിശുദ്ധ ഗ്രന്ഥം എന്നത്, ദൈവിക നിയമം എന്നത് നാം എപ്പോഴും മുന്നോട്ട് കുതിക്കാൻ നമുക്ക് പുതിയ പാഠം പകർന്നുകൊണ്ട് ക്ഷണിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ തന്നെ വീഴ്ചകളെ വിലയിരുത്തി മുന്നേറുവാൻ അത് നമ്മെ സഹായിക്കുന്നു. അത് ചെയ്യാതിരുന്നാൽ നിയമം നമുക്കൊരു മരണക്കെണിയായി മാറും. വചനം മാരകപ്രഹരവുമാകും. നാം ഒരു നിലത്തെ ഉണങ്ങിയ ചെടി പോലെ നശിച്ചു പോകും. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും നാം കണ്ട പ്രമേയങ്ങൾ തന്നെയാണിത്. ഇന്ന് സങ്കീർത്തനം 105 ഇസ്രായേലിന്റെ ചരിത്രപാഠം പകരുന്നത് പോലെ തന്നെയാണ്. 1 കൊരിന്ത്യർ 10 ശ്രീഹ ഇസ്രായേലിന്റെ ചരിത്രപാഠത്തെ വെച്ച് നീട്ടിയിട്ട് നമുക്കതൊരു ഓർമ്മയും താക്കീതുമായി പകരുന്നത്. എഴുന്നേറ്റ് നിൽക്കുന്നുവെന്ന് അഭിമാനിക്കുന്നവൻ വീഴാതിരിക്കാൻ തന്നെ. ദൈവത്തിന്റെ മുൻപിൽ വിളങ്ങാൻ നിയോഗം ലഭിച്ചിട്ടും വീണുപോയ പൂർവ്വപിതാക്കന്മാരെ പോലെ. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തനം 7, ഹെബ്രായർ 11, വെളിപാട് 7 എന്നിവിടങ്ങളിലാണ് ജോസഫിന്റെ പേര് പരാമർശിക്കപ്പെടുന്നത്. അപ്പോസ്തല പ്രവർത്തനം 7 ഇസ്രായേലിന്റെ സങ്കുചിതമായ മനസ്ഥിതികളെ തകിടം മറിക്കുന്ന ദൈവത്തിന്റെ രക്ഷാകര വ്യവസ്ഥയെ, രക്ഷാകര ചരിത്രത്തെ വിശുദ്ധ സ്തഫാനോസ് പ്രഘോഷിക്കുകയാണ്. ദൈവം ഒരുക്കുന്ന രക്ഷ സാർവജനീയമാണ്. അവന്റെ നെയ്ത്തിലെ വർണ്ണങ്ങൾ അനന്തസുന്ദരങ്ങളാണ്. ജോസഫ് ഈജിപ്തിന്റെ ഹൃദയ കാഠിന്യത്തിനെതിരായ ഒരു അടയാളമായി മാറുന്നുണ്ട്. ഇന്ന് ഹൃദയ കാഠിന്യം കൊണ്ട് സങ്കുചിതമായ ഇടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മതനേതൃത്വത്തെ കാണുകയാണ്. മത്തായി 21:33 മുതൽ നാഥനോട് മല്ലിടുന്നവർ. മുന്തിരത്തോട്ടത്തിലെ പാട്ടക്കാരുടെ ഉപമയാണിത്. യജമാനന്റെ ദാസരെ മാത്രമല്ല അവന്റെ വത്സരപുത്രനെ പോലും അവർ ദ്വേഷം കൊണ്ട് കൊന്നുകളയുന്നുണ്ട്. കഠിനമായ ഇടപെടലുകൾ ദൈവം അവർക്കെതിരെ നടത്താൻ പോകുന്നുവെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്.
ഈ മുന്തിരിത്തോട്ടം ഏഷ്യ 5 മുന്തിരിത്തോട്ടത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. എത്ര സമൃദ്ധമായി അലങ്കരിച്ചിട്ടും ദൈവത്തെ മറന്നകന്നു പോയ, ഫലം തരാതെ പോയ അവിടുത്തെ സ്വന്തം ജനത്തിന്റെ കായ്പുളിപ്പുകൾ പോലെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാഥൻ ഫലം തരിക എന്ന കാര്യം ഊന്നി ഊന്നി പറയുന്നത്. സുവിശേഷത്തിൽ നീതിയും കാരുണ്യവും പാലിക്കാതെ ദൈവരാജ്യത്തിൽ നമുക്ക് ഇടം കണ്ടെത്താനാകില്ല തന്നെ. ഫരിസേരെയും മതപ്രമാണികളെയും കുറിച്ച് ഒടുക്കം ഇവിടെ പറയുന്നൊരു കാര്യം വളരെ ഹൃദയഭേദകം തന്നെയാണ്. നമ്മളെല്ലാം കണ്ണു തുറന്ന് സ്വയം വിലയിരുത്തേണ്ട ഒരു മുഹൂർത്തവും. നാഥൻ തങ്ങളെക്കുറിച്ചാണ് ഇതൊക്കെ പറയുന്നതെന്നറിഞ്ഞിട്ടും അവർ നാഥനെ കൊല്ലാൻ തക്കം പാർത്തു എന്ന്, സത്യങ്ങൾ അറിഞ്ഞിട്ടും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കലിയടങ്ങാതിരിക്കുന്നവർ. എന്നാൽ തൽക്കാലം അവർ പിന്മാറുകയാണ്. കാരണം നാഥനൊരു പ്രവാചകനാണെന്ന് കരുതുന്ന ജനത്തെ അവർ ഭയപ്പെട്ടിരുന്നു. ഇല്ല, നാഥൻ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ മറഞ്ഞിരിക്കുകയോ ഒളിഞ്ഞിരിക്കുകയോ അല്ല, അവൻ കൊല്ലപ്പെടുക തന്നെ ചെയ്യും ഈ ഫരിസേരുടെയും മതപ്രമാണികളുടെയും കയ്യിൽ. ദൈവത്തിനായി മനുഷ്യനൊരുക്കുന്ന ഹൃദയകാഠിന്യങ്ങളുടെ നിയമത്തിലൂന്നിയ വധശിക്ഷ.